ശ്രീ ഷാജഹാൻ പോലീസിന് എന്തായാലും രണ്ട് കേസുകളിലും വീഴ്ച പറ്റി അതെല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ ഷഹീർ ഷൗക്കത്ത് അലിയുടെ കേസ് അന്വേഷിക്കുന്ന ക്രൈം ബ്രാഞ്ച് എന്ത് വീഴ്ചയാണ് ഇക്കാര്യത്തിൽ പറ്റിയത് ഇപ്പോൾ ഷഹീർ തന്നെ പറയുന്നു നേരത്തെ പോലീസ് അന്വേഷിച്ചതിൽ തനിക്ക് എതിർപ്പുണ്ടായിരുന്നു എന്ന് അവിടെ താൻ പറഞ്ഞ കാര്യങ്ങൾ എഴുതിയിട്ടില്ല എന്ന് പക്ഷേ ഇപ്പോഴത്തെ അന്വേഷണത്തിൽ തൃപ്തിയാണ് ഉള്ളതെന്നും അദ്ദേഹം പറയുന്നു പോലീസിന് വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് ഇപ്പോൾ കെ കെ ശ്രീജിത്ത് ജിഷ്ണുവിൻ്റെ അമ്മാവിന് പോലും ഇപ്പോഴത്തെ കേസ് അന്വേഷണത്തിൽ തൃപ്തിയാണ് ഉള്ളത് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത് നാടകം എന്ന രീതിയിൽ താങ്കളെ പോലുള്ളവർ അവതരിപ്പിക്കുന്നത് അല്ല അതായത് പഴയന്നൂർ പോലീസ് സ്റ്റേഷൻ കുപ്രസിദ്ധമായ ഒരു പോലീസ് സ്റ്റേഷനാണ് അവിടെ ഉന്നതരായിട്ടുള്ള പിന്നെ പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടി വ്യാജമായ കഥകൾ ഉണ്ടാക്കുക അവരെ സഹായിക്കുക എന്നുള്ളത് ഇപ്പോൾ കൃഷ്ണദാസിൻ്റെ കാര്യത്തിൽ തന്നെ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ തെളിവുകളും നശിപ്പിക്കുന്നതിന് മേൽനോട്ടം വഹിച്ചത് ഈ പോലീസ് സ്റ്റേഷനും നേരത്തെ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥരുമാണ് ആ പോലീസ് സ്റ്റേഷൻ മാത്രമല്ല ഉന്നത ഉദ്യോഗസ്ഥരും അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് ഈ ഷഹീറിൻ്റെ കേസിലും അത് അട്ടിമറിച്ചതും അതിൻ്റെ ആ കേസ് പൂഴ്ത്തിവെച്ചതും ഒക്കെ തന്നെ ഇതേ പോലീസുകാർ തന്നെയാണ് അപ്പോൾ ഏതായാലും പുതിയ സാഹചര്യത്തിൽ പുതിയ ക്രൈം ബ്രാഞ്ച് വന്ന് പുതിയ അന്വേഷണം നടത്തി പുതിയ കേസിനെ പുതിയ മാനത്തിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത് പക്ഷേ അതിനകത്ത് നടക്കുന്ന നാടകങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്നുള്ളത് നാളെയും കൂടെ ആകുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും പക്ഷേ ഒറ്റ സംഗതിയുള്ളൂ പ്രതി രക്ഷപ്പെടാൻ പാടില്ല ഞങ്ങൾ നമ്മളെപ്പോലുള്ളവർ ആഗ്രഹിക്കുന്നത് ഈ കേസിൽ എല്ലാ കേസിലും ഏത് കേസിലാണെങ്കിലും ഷഹീറിൻ്റെ കേസിലാണെങ്കിലും ആ കേസിൽ ഈ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്ത് അകത്തിടാൻ കഴിഞ്ഞാൽ അത് സ്വാഗതാർഹമായ കാര്യമാണ് നമ്മൾ രണ്ട് കൈ നീട്ടി അത് സ്വീകരിക്കും സ്വാഗതം ചെയ്യും പക്ഷേ അവിടെ ജിഷ്ണുവിൻ്റെ കേസിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കേസുകളിലൊന്നായി കേരള സമൂഹം ചർച്ച ചെയ്യുന്ന ജിഷ്ണുവിൻ്റെ കേസിൽ എന്താണ് പോലീസിൻ്റെ സമീപനം എന്താണ് ഈ ഹൈക്കോടതിയുടെ സമീപനം എങ്ങനെയാണ് ഈ പ്രതികൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളൊന്ന് പകൽ വെളിച്ചത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അവിടെ ആ സാഹചര്യത്തിൽ നമുക്ക് ഈ പ്രതികളെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ ആവശ്യമായ തെളിവുകൾ കൊണ്ടുവരാൻ പോലീസിന് കഴിയണം അതിനുള്ള ഇച്ഛാശക്തി പോലീസ് കാണിക്കണം ആ നയവ്യതിയാനം ഗവൺമെൻറ് എടുത്തിട്ടുണ്ടോ അതാണ് അറിയേണ്ടത് ആഭ്യന്തര വകുപ്പും പോലീസും ആ ഒരു ശരിയായ ഡയറക്ഷനിൽ ഈ കേസ് അന്വേഷിക്കാൻ ഈ കേസുകൾ ഈ രണ്ട് കേസുകളും പ്രത്യേകിച്ച് അന്വേഷിക്കാനും തെളിവുകൾ ഹാജരാക്കാനും തയ്യാറായാൽ തീർച്ചയായിട്ടും അതൊരു നല്ല തുടക്കമാണെന്ന് പറയേണ്ടി വരും അതിനകത്ത് നമുക്ക് യാതൊരു മുൻവിധിയുമില്ല അപ്പോൾ സുപ്രീം കോടതിയിൽ തന്നെ ഈ കൃഷ്ണദാസിനെതിരായ തെളിവുകൾ ഈ ഇതേമാതിരി ബലം പകരുവാനും പകർന്നാൽ കെ കെ ശ്രീജിത്ത് ജിഷ്ണുവിൻ്റെ കേസും ഷഹീർ ഷൗക്കത്ത് അലിയുടെ കേസുമായി ബന്ധിപ്പിക്കുവാനുള്ള പോലീസിൻ്റെ ശ്രമം അത് സ്വാഗതം ചെയ്യേണ്ടത് തന്നെയല്ലേ ഇപ്പോൾ സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യം ഹൈക്കോടതി അംഗീകരിച്ചതിന് എതിരായിട്ട് അപ്പീൽ നൽകിയിരിക്കുകയാണ് ഇതിൽ വാദം ശക്തമാക്കുന്നതിന് സഹായകരമായി മാറുകയല്ലേ ഇപ്പോൾ ഈ ഷഹീർ ഷൗക്കത്തിലൂടെ കേസ് പി കൃഷ്ണദാസിനെ ഒരു ദിവസമെങ്കിലും അകത്തിടുവാൻ ഇപ്പോൾ പോലീസിന് കഴിഞ്ഞിരിക്കുകയാണ് ഈ കൃഷ്ണദാസിനെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കിടക്കുകയാണ് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് ഈ 75 ദിവസമായി കരഞ്ഞു കിടക്കുന്ന ജിഷ്ണുവിൻ്റെ അമ്മയ്ക്ക് വലിയ സന്തോഷമുണ്ട് ഇത്ര വലിയ സമ്പന്നനെ ഇത്ര വലിയ കൃഷ്ണദാസിനെ ജയിലിൽ ഈ പോലീസ് കസ്റ്റഡിയിലെങ്കിലും ഒരു ദിവസം കടത്തി ആനായി എന്നതിൽ വലിയ കാര്യമാണ് ഞങ്ങൾ പറയുന്നത് ഈ അടുത്ത ആഴ്ചകളിലായിട്ട് നിരവധി ആത്മഹത്യാ കേസുകളും ആത്മഹത്യാ പ്രേരണ കേസുകളും ഉണ്ടായിട്ടുണ്ട് നടിയുടെ കേസ് ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് ഈ കേസുകളിലൊക്കെ പ്രതികൾ എത്ര വേഗമാണ് ജയിലിലേക്ക് പോകുന്നത് നേരത്തെ സാനു പറഞ്ഞ കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത്രയും വേഗത്തിൽ ഇരകൾ ഈ പ്രതികൾ ദുർബലരാണെങ്കിൽ എത്രയും വേഗം ജയിലിലേക്ക് പോകും പ്രതികൾ സമ്പന്നരാണെങ്കിൽ ഒരു തരത്തിലും ഇവർക്ക് വേണ്ടി ന്യായീകരിക്കുകയാണ് ഇവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുഞ്ഞിന് നീതി വേണ്ടേ ജിഷ്ണുവിന് നീതി വേണ്ടേ ഷഹീറിന് നീതി വേണ്ടേ ഇവരുടെ നീതിക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ല ഇവിടെ തൃശൂർ കോടതി രണ്ട് കേസുകൾ പരിഗണിച്ചു തൃശൂർ കോടതിയുടെ വിധി നിങ്ങളൊന്ന് പരിശോധിക്കണം തൃശൂർ കോടതി പറഞ്ഞത് ഈ സഞ്ജിത്ത് വിശ്വനാഥൻ ഉൾപ്പെടെയുള്ള ഈ സ്വാശ്രയ മാഫിയയിലെ സമ്പന്നർ പുറത്തിറങ്ങിയാൽ ഈ കേസിലെ തെളിവുകൾ നശിപ്പിക്കപ്പെടും സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുക ഈ ഇത് ഹൈക്കോടതിക്ക് താഴെയുള്ള കോടതി രണ്ട് വട്ടം ഹൈക്കോടതി ഇതിന് കൃഷ്ണദാസിന് ജാമ്യം നൽകിയതിന് ശേഷവും രണ്ട് പ്രതികൾക്കുള്ള ഇപ്പോൾ മൂന്ന് പ്രതികൾക്കുള്ള ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് സുപ്രീം കോടതിയിൽ വലിയ വിശ്വാസമുണ്ട് ഈ ഷഹീറിൻ്റെ കേസും ജിഷ്ണു പ്രണോയിയുടെ കേസുമായി ബന്ധപ്പെട്ട തെളിവുകളും ഒക്കെ അടുത്ത ദിവസങ്ങളിലേക്ക് സുപ്രീം കോടതിയിൽ ഹാജരാക്കിയാൽ കൃഷ്ണദാസിനെ ജയിലിലേക്ക് അയക്കാൻ കഴിയുമെന്ന നല്ല വിശ്വാസം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്കുള്ള പ്രശ്നം മറ്റു പ്രതികളെ ഇപ്പോൾ കോടതി ജാമ്യം നിഷേധിച്ചതുൾപ്പെടെയുള്ള മറ്റു പ്രതികളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യാനുള്ള ആർജവം പോലീസ് കാണിക്കേണ്ടതുണ്ട് ഈ സംവിധാനത്തിൽ തൃശൂരിലെ ചില പോലീസ് ഉദ്യോഗസ്ഥർമാർ ഇടപെട്ടുകൊണ്ട് കൃഷ്ണദാസിനെ സഹായിക്കാൻ വേണ്ടി പല രീതിയിലും നേരത്തെ സൂചിപ്പിച്ചില്ലേ ഷഹീറിൻ്റെ കേസിൽ ഉൾപ്പെടെ കൃഷ്ണദാസിനെ സഹായിച്ചവർ ജിഷ്ണുവിൻ്റെ കേസിൽ ഉൾപ്പെടെ കൃഷ്ണദാസിനെ സഹായിച്ചവർ ഇപ്പോഴും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിൽക്കുകയാണ് ഇവരാണ് പല വിവരങ്ങളും ചോർത്തി നൽകുന്നത് ഇന്ന് കസ്റ്റഡിയിലെടുക്കുന്ന വിവരം കൃഷ്ണദാസിന് നേരത്തെ അറിവുണ്ടായിരുന്നു
അതുകൊണ്ടാണ് ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്ന കൃഷ്ണദാസിനെ കസ്റ്റഡിയിൽ എടുക്കുന്ന ഘട്ടത്തിൽ തന്നെ ഒരു അഭിഭാഷകൻ ഹൈക്കോടതിയിൽ പോയി ഈ ഇവിടെ അറസ്റ്റ് ചെയ്തതിന് ശേഷവും മുൻകൂർ ജാമ്യത്തിലുള്ള ചർച്ചയാണ് അവിടെ നടക്കുന്നത് ഇത് കേരള സമൂഹം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്തരം കുറ്റക്കാരായ കൃഷ്ണദാസിനെ ഓശാന പാടുന്ന പോലീസുകാർക്കെതിരെ നടപടി എടുക്കാനുള്ള ആർജവം ഈ ഭരണാധികാരികൾ കാണിച്ചുകൊണ്ട് നമുക്ക് ജിഷ്ണുവിനും അതുവഴി സമൂഹത്തിലെ മുഴുവൻ കുട്ടികൾക്കും നീതി ലഭിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തണമെന്ന ഒരു അഭ്യർത്ഥനയാണ് ജിഷ്ണുവിനുള്ളത് ജിഷ്ണു പ്രണോയിക്ക് നീതി കിട്ടാൻ ജിഷ്ണുവിന്റെ മാതാപിതാക്കൾ തലസ്ഥാനത്തേക്ക് വണ്ടി കയറേണ്ടി വരുമോ ഇടവേളയ്ക്ക് ശേഷം